ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ അഥവാ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന നോവലാണ് നോക്കിക്കൊണ്ടിരുന്നത്. കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് കഥകളുടെയൊക്കെ ഒപ്പം വായിച്ചുകൊണ്ടിരുന്ന ഒരു നോവലാണ്. അപ്പോൾ അതിൽ ഗാന്ധിവധം, അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ. അതായത് സെക്കൻഡ് ക്രൂസിഫിക്കേഷൻ, രണ്ടാം ക്രൂശിക്കൽ, ജനുവരി 30, 1948 ഗാന്ധി വധിക്കപ്പെടുകയാണ് വൈകുന്നേരത്തോടുകൂടി. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഗാന്ധിയുടെ റൂട്ടീൻ എന്തായിരുന്നുവെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഘാതകരുടെ, അതായത് ആപ്തയുടെയും കാർക്കറയുടെയും നാഥുറാമിൻ്റെയും, നാഥുറാം വിനായക് ഗോഡ്സെയുടെയും അന്നത്തെ പ്ലാനുകൾ, പദ്ധതികളൊക്കെ എന്തായിരുന്നുവെന്നും അവരെന്താണ് ആസൂത്രണം ചെയ്തതെന്നൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഇനി നമ്മൾ ആ രണ്ട് പദ്ധതികൾ ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമതൊരു പ്ലാൻ അവരുണ്ടാക്കി. ആ മൂന്നാമത്തെ ആ പ്ലാനാണ് ഒടുവിൽ എക്സിക്യൂട്ട് ചെയ്തത്, എങ്ങനെയാ ഗാന്ധിവധം നടപ്പിലാക്കിയത്, ആ ഒരു മൂന്നാമത്തെ പ്ലാനിലൂടെയാണ്. അപ്പോൾ അതെന്തായിരുന്നു എന്ന് ഇപ്പോഴുള്ളൊരു കുഞ്ഞു വീഡിയോയിൽ നോക്കാം. അപ്പോൾ മറ്റെന്തെങ്കിലും ആശയം, അതായത് മൂന്നാമതൊരാശയം ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നു. രാവിലത്തെ സമയത്തിലധികവും ചീത്ത ആശയങ്ങൾ ആലോചിച്ച് ഞങ്ങൾ പാഴാക്കി. കൊല നടത്തേണ്ട സമയത്തിന് 6 മണിക്കൂറേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴും അതിനുള്ള ഞങ്ങളുടെ പദ്ധതി തയ്യാറായിരുന്നില്ല. ഒടുവിൽ ആപ്തേ പറഞ്ഞു, ശരി നാഥുറാം, ചിലപ്പോൾ ഏറ്റവും ലഘുവായ കാര്യങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. അക്കാലത്ത് ആളുകൾ ധാരാളമായി ധരിച്ചിരുന്ന ചാരനിറത്തിലുള്ള സൈനിക വേഷം നാഥുറാമിനെ അണിയിക്കണമെന്ന് അയാൾ പറഞ്ഞു. പാൻസിന്റെ വശങ്ങളിലേക്ക് ഇറങ്ങിക്കിടന്ന അയവുള്ള ഉടുപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ഇടുപ്പിലെ കൈത്തോക്ക് മുഴച്ചു നിൽക്കുന്നത് കാണാതെ അത് മറച്ചുകൊള്ളും. ഏതാണ്ടൊരു നൈരാശ്യത്തോടെ അതാണ് ഏറ്റവും നല്ല ആശയമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. അതിൻ പ്രകാരം കമ്പോളത്തിൽ പോയി നാഥുറാമിനുള്ള വേഷങ്ങൾ വാങ്ങിച്ചു. പിന്നെ രാവിലെ ക്യാമറ വാങ്ങാൻ ആലോചിച്ചു ചെന്ന ഫോട്ടോഗ്രാഫറുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് വിഡ്ഢിത്തം നിറഞ്ഞതും വികാരപരവുമായ ഒരു നടപടി ഞങ്ങൾ കൈക്കൊണ്ടു. എന്തായിരുന്നു അത്? ഞങ്ങളുടെ ഫോട്ടോ എടുപ്പിച്ചു. വിശ്രമിക്കാനും ഞങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് തീരുമാനിക്കാനുമായി പിന്നെയും മുറിയിലേക്ക് മടങ്ങി. ബിർള ഹൗസിലേക്ക് ആദ്യം നാഥുറാം പോകണം, ആപ്തയും ഞാനും പിന്നാലെയും. കൃത്യം നടത്താനുള്ള സമയമാകുമ്പോൾ നാഥുറാമിന്റെ ഇരുവശത്തുമായി ഞങ്ങൾ നിൽക്കണം. വെടിവെക്കുമ്പോൾ നാഥുറാമിനെ ആരെങ്കിലും തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അവരെ തടയാനപ്പോൾ ഞങ്ങൾക്ക് സാധിക്കും. വെടിവെക്കുന്നതിന് മുൻപ് നാഥുറാമിന് കരുതലോടെ ഉന്നം നോക്കാനും സമയം ലഭിക്കും. ചട്ടമനുസരിച്ച് ആ വിശ്രമമുറി ഞങ്ങൾ ഒഴിഞ്ഞുകൊടുക്കേണ്ട സമയമായിരുന്നു. നാഥുറാം കൈത്തോക്കെടുത്ത് സൂക്ഷ്മതയോടെ 7 വെടിയുണ്ടകൾ അതിൽ നിറച്ച് അരയിൽ തിരുകി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. പോകാറാകുന്നതുവരെ സമയം ചെലവഴിക്കാനായി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിലേക്കാണ് പോയത്. അവിടെ കുറേ നേരം ഇരുന്നപ്പോൾ തനിക്ക് നിലക്കടല തിന്നാൻ ഒരു കൊതി തോന്നുന്നുവെന്ന് നാഥുറാം പറഞ്ഞു. വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അയാളുടെ കയ്യിൽ വെണ്ണ പോലെ ഉരുകത്തക്ക വെണ്ണം ഞങ്ങളുടെ ഹൃദയം സ്നേഹാർദ്രമായിരുന്നു. അപ്പോൾ അയാൾ സ്വയം ബലി അർപ്പിക്കാൻ പോകുന്നു. അയാളെ ശല്യപ്പെടുത്താനും വ്യതിചലിപ്പിക്കാനും ഒന്നുമുണ്ടാകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്താവശ്യപ്പെട്ടാലും അയാൾക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അതിനാൽ ആപ്തെ നിലക്കടല അന്വേഷിച്ചു പോയി. കുറെ കഴിഞ്ഞ് ഡൽഹിയിൽ നിലക്കടല കിട്ടാനില്ലെന്നും പകരം കശുവണ്ടി പരിപ്പോ ബദാം പരിപ്പോ മതിയോ എന്നും ചോദിച്ചുകൊണ്ട് അയാൾ തിരിച്ചു വന്നു. നാഥുറാം പറഞ്ഞു, പോരാ, എനിക്ക് നിലക്കടല മാത്രം കൊണ്ടുവന്നാൽ മതി. അയാൾ ചെയ്യാൻ പോകുന്ന വലിയ കൃത്യത്തെ കരുതി അയാൾക്ക് ഒരു മനക്ഷോഭമുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. അതിനാൽ ആപ്തെ പിന്നെയും നിലക്കടല അന്വേഷിച്ച് പുറപ്പെട്ടു. കുറെ കഴിഞ്ഞ് ഒരു വലിയ സഞ്ചി നിറയെ നിലക്കടലയുമായി അയാൾ തിരിച്ചെത്തി. നാഥുറാം അതെടുത്ത് ആർത്തിയോടെ കുറിക്കാൻ തുടങ്ങി. അയാൾ അത് തിന്നു തീർന്നപ്പോഴേക്കും ഞങ്ങൾ പുറപ്പെടേണ്ട സമയമായി. ആദ്യം ബിർളാ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അവിടത്തെ ദേവതകളെ ദർശനം കഴിച്ച് പ്രാർത്ഥിക്കാൻ
ആപ്തേക്കും എനിക്കും പ്രത്യേകിച്ചും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നാഥുറാമിന് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെടിവെച്ച് പരിശീലനം നടത്തിയ വനത്തിന് സമീപത്തായി ക്ഷേത്രത്തിന് പിന്നിലുള്ള ഉദ്യാനത്തിൽ ഞങ്ങൾ തിരിച്ചെത്തുന്നതുവരെ അയാൾ ചുറ്റി നടന്നു. ഞങ്ങൾ പാദരക്ഷകൾ ഊരിവെച്ച് നഗ്നപാദരായി ക്ഷേത്രത്തിനകത്തേക്ക് പോയി. പ്രവേശന ദ്വാരത്തിൽ തലയ്ക്കു മുകളിൽ തൂങ്ങി നിന്നിരുന്ന ഓടുകൊണ്ടുണ്ടാക്കിയ മണി ഞങ്ങൾ മുഴക്കി. ദൈവങ്ങളെ ഉണർത്തി ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നതിനുള്ള ഒരു നടപടിയാണിത്. മുഖ്യമായ ലക്ഷ്മീനാരായണ പ്രതിഷ്ഠയുടെ അടുത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ഹിന്ദുക്കൾ ഭക്തിപൂർവം ആരാധിക്കുന്ന ദേവദമ്പതികളാണത്. പിന്നീട് ഞങ്ങൾ ദർശനത്തിനായി നശീകരണ ദേവതയായ കാളിയുടെ ബലിപീഠത്തിനടുത്തേക്ക് പോയി. അവിടെ ഞങ്ങൾ തലകുനിച്ച് കൈകൂപ്പി. ആ ദേവതയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഏതാനും നാണയത്തുട്ടികൾ കാണിക്കയിട്ടു. പകരമായി അവിടുത്തെ ബ്രാഹ്മണൻ പുഷ്പദളങ്ങളും വിശുദ്ധ യമുനാജലമായ തീർത്ഥവും ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ യജ്ഞത്തിന് വിജയമുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പൂവിതളുകൾ ദേവതയ്ക്ക് നേർക്ക് അർച്ചിക്കുകയും തീർത്ഥം കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ സ്പർശിക്കുകയും ചെയ്തു. പുറത്തു കടന്നപ്പോൾ നാഥുറാം ഉദ്യാനത്തിൽ നിൽക്കുന്നത് കണ്ടു. മഹാനായ ഹൈന്ദവ യുദ്ധവീരനായ ശിവജിയുടെ പ്രതിമയ്ക്ക് അടുത്താണ് അയാൾ നിന്നിരുന്നത്. അയാൾ ചോദിച്ചു, നിങ്ങളുടെ ദർശനം കഴിഞ്ഞുവോ? കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നാഥുറാം പറഞ്ഞു, എന്റെ ദർശനവും കഴിഞ്ഞിരിക്കുന്നു. മുല്ലപ്പൂക്കളും സുഗന്ധ ധൂപങ്ങളും പരിമളം പരത്തുന്ന ആ ശ്രീകോവിലുള്ള ഹൈന്ദവ ദേവഗണത്തിൽപ്പെട്ട ഏതെങ്കിലും രൂപവുമായിട്ടായിരുന്നില്ല നാഥുറാം ഗോഡ്സെയുടെ ദർശനം. തനിക്കുപരിയുള്ള തൂണിലെ രൂപമായിരുന്നു, അതായത് ശിവജിയുടെ രൂപമായിരുന്നു അയാളുടെ ദേവത. പൂനെയിലെ മലമ്പ്രദേശങ്ങളിൽ നിന്ന് മുഗളന്മാരെ തുരത്തിയ കരുത്തനായ വീരയോദ്ധാവ്. അദ്ദേഹത്തിന്റെ നാമത്തിലും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ പ്രചോദനത്തിൽ നിന്നുദിച്ച സമരോത്സുകമായ ഒരു ഹൈന്ദവ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിന്റെ പേരിലുമാണ് ലോകത്തെ ഞെട്ടിവിറപ്പിക്കാൻ പോകുന്ന ഒരു കൊലപാതകം കഷ്ടിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നടത്താൻ ഗോഡ്സെ തയ്യാറായിരിക്കുന്നത്. അവർ മൂവരും ആ ഉദ്യാനത്തിൽ പല മിനിറ്റ് സമയം ചുറ്റി നടന്നു. അവസാനം ആപ്തെ വാച്ചു നോക്കി. 4:30 ആയി. നാഥുറാം, സമയമായി, അയാൾ പറഞ്ഞു. നാഥുറാം ആപ്തയുടെ വാച്ചിലേക്ക് നോക്കി. പിന്നെ അയാൾ രണ്ടു സഹപ്രവർത്തകരെയും നോക്കി. ഇരു കൈത്തലങ്ങളും കൂട്ടിച്ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൊഴുതുകൊണ്ട് തലകുനിച്ച് അയാൾ പറഞ്ഞു, നമസ്തേ. നമുക്കെന്നെങ്കിലും എങ്ങനെയെങ്കിലും വീണ്ടും ഒരുമിച്ചു ചേരാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. അയാൾ ക്ഷേത്രത്തിന്റെ പടികളിറങ്ങി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരു കുതിരവണ്ടി തേടിപ്പോയപ്പോൾ കർക്കരയുടെ നോട്ടം അയാളെ പിന്തുടർന്നു. ഒരു കുതിരവണ്ടി കണ്ടുപിടിച്ച് അയാൾ അതിൽ കയറി. പിന്തിരിഞ്ഞു നോക്കാതെ ഗാന്ധിജി പ്രാർത്ഥനകൾ നടത്തുന്ന ബിർള ഹൗസിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അങ്ങനെ അവർ ബിർള ഹൗസ് ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ് അവർ മൂവരും. രണ്ടുപേര് പ്രത്യേകിച്ചും, ഗോഡ്സെ പ്രത്യേകിച്ചും. അങ്ങനെ രണ്ടുപേര് രണ്ട് ഡയറക്ഷൻസിലായിട്ടാണ് അവർ ബിർള ഹൗസിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ ഇനി എന്തായിരുന്നു, ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് മറ്റൊരു വീഡിയോയിൽ നോക്കാം, വരദയുടെ വായനാമുറിയിൽ. സോ അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.